നൗ വി ഹാവ് ദ സെക്ഷൻ തിയറി ഓഫ് തിൻ ഫിലിം. ഇതൊരു എസ്സേ ആണ്, തിയറി ഓഫ് തിൻ ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, തിൻ ഫിലിമിൽ എങ്ങനെയാണ് കളേഴ്സ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. തിൻ ഫിലിം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം കാണുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസലിൻ്റെയൊക്കെ തിൻ ഫിലിം ഉണ്ടാവുമല്ലോ, റോഡിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന തിൻ ഫിലിം, ആ തിൻ ഫിലിം പല കളേഴ്സും ഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഹൗ ദീസ് കളേഴ്സ് ആർ ഫോം ഇൻ സച്ച് ടൈപ്പ് ഓഫ് തിൻ ഫിലിംസ്. സോ അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സപ്പോസ് വി ഹാവ് എ തിൻ ഫിലിം, അതിൻ്റെ തിൻ ഫിലിമിൻ്റെ തിക്നെസ് ടി ആണെന്ന് വിചാരിക്കൂ. ഇതൊരു ലിക്വിഡിൻ്റെ തിൻ ഫിലിമാണ്, എനി ലിക്വിഡ്. അപ്പോൾ അതിലേക്ക് ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് എ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ഓൺ ദിസ് തിൻ ഫിലിം, ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഫ്രം അപ്പർ സർഫസ് ആസ് വെൽ ആസ് ദ ലോവർ സർഫസ്. കണ്ടില്ലേ, അപ്പോൾ ഇത് അപ്പർ സർഫസാണ്, ഇത് ലോവർ സർഫസാണ്. അപ്പോൾ ഈ രണ്ട് സർഫസിൽ നിന്നും ഈ ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യും. ദീസ് റിഫ്ലക്റ്റഡ് വേവ്സ് വിൽ ജോയിൻ ടുഗെദർ. അപ്പോൾ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രണ്ട് വേവ്സ് ഉണ്ടല്ലോ, ഈ വേവ്സ് ജോയിൻ ചെയ്യുന്നു, ഇൻ്റർഫെയർ ചെയ്യുന്നു. അതിൻ്റെ ബേസിലാണ് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നത്. സോ എങ്ങനെയാണ് കളർ ഫോർമേഷൻ? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ് വേവ്സ് റിഫ്ലക്റ്റഡ് ഫ്രം അപ്പർ സർഫസ് ആസ് വെൽ ആസ് ദ ലോവർ സർഫസ് ഓഫ് ദ തിൻ ഫിലിം. അപ്പോൾ ചില റീജിയനിൽ നമുക്ക് ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും, ചില റീജിയനിൽ ഡാർക്ക് കളേഴ്സ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ബ്രൈറ്റ് കളേഴ്സ് എന്ന് പറയുമ്പം റെഡ് ഓറഞ്ച് ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, അത് അതിൽ കൺസിഡർ ചെയ്യാം. ഡാർക്ക് കളേഴ്സ് എന്ന് വയലറ്റ് ബ്ലൂ അങ്ങനെയുള്ള ഷെയ്ഡ്സ് എല്ലാം ഡാർക്ക് കളേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഇസ് എ റീസൺ ഫോർ ദ ഫോർമേഷൻ ഓഫ് കളർ ഇൻ തിൻ ഫിലിം. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ഒരു ഡയഗ്രം ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രം ആണ്. സോ കൺസിഡർ എ തിൻ ഫിലിം ഓഫ് തിക്നെസ് ടി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ. അപ്പോൾ അങ്ങനെ ഒരു തിൻ ഫിലിം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്, ലിക്വിഡിൻ്റെ ഒരു തിൻ ഫിലിമാണ്. ഹിയർ വി ഹാവ് എയർ, സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈസ് ഈക്വൽ ടു വൺ. ഇവിടെയും എയർ ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈസ് ഈക്വൽ ടു വൺ. അപ്പോൾ ഇങ്ങനെ ഒരു തിൻ ഫിലിം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. തിൻ ഫിലിം എന്ന് പറഞ്ഞാൽ തിക്നെസ് വളരെ മൈന്യൂട്ടായിരിക്കും, നമ്മൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്നു എന്ന് മാത്രം. ദെൻ എ ലൈറ്റ് റേ എ ബി ഇൻസിഡൻറ്റ് ഓൺ ദിസ് തിൻ ഫിലിം. അപ്പോൾ എ ബി എന്നുള്ളൊരു ലൈറ്റ് റേ ഇതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കൂ. ദെൻ സം പാർട്ട് ഓഫ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ലൈക്ക് ദിസ്. അല്ലെ, ചെറിയൊരു പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതിനെ ഞാൻ ബി ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അനദർ പോർഷൻ വിൽ റിഫ്രാക്റ്റഡ് ലൈക്ക് ദിസ് ബിക്കോസ് ഇവിടെ മീഡിയം ചേഞ്ച് ചെയ്തു അല്ലേ, എയറിൽ നിന്ന് ലിക്വിഡിലേക്കാണ് വരുന്നത്. സോ ആ മീഡിയം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെൻഡിങ് ഓഫ് ലൈറ്റ് വിൽ ഒക്കർ, ദാറ്റ് ഈസ് എ റിഫ്രാക്ഷൻ വിൽ ഒക്കർ. അല്ലേ, അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് അവർ റിഫ്രാക്റ്റഡ് റേ ബി സി എന്ന് കൊടുക്കാം. എഗെയിൻ ഈ ഒരു സർഫസ് നോക്കുകയാണെങ്കിൽ, ലോവർ സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡാണ്, ഇവിടെ എയർ ആണ്. ദെൻ എഗെയിൻ എ മീഡിയം ചേഞ്ച് വിൽ ഒക്കർ. സോ സം പാർട്ട് ഓഫ് ദിസ് ലൈറ്റ് റേ വിൽ റിഫ്ലക്റ്റ് ലൈക്ക് ദിസ് ആൻഡ് അനദർ പാർട്ട് വിൽ ബി റിഫ്രാക്റ്റഡ് ലൈക്ക് ദിസ്. അല്ലേ, അപ്പോൾ ഞാനിവിടെ എഗെയിൻ ഒരു നോർമൽ പ്ലോട്ട് ചെയ്യുന്നു. സോ ചെറിയൊരു പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതിനെ സി ഡി എന്ന് ഡിനോട്ട് ചെയ്യാം. അനദർ പോർഷൻ ഇവിടെ റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഈ അപ്പർ സർഫസ് കൺസിഡർ ചെയ്യൂ, ഇവിടെ ലിക്വിഡിൽ നിന്ന് എയറിലേക്കാണ് ട്രാൻസിഷൻ വരുന്നത്. സോ ലൈറ്റ് റേ വിൽ bend like this, refracted like this, and some part will be reflected like this. അല്ലേ, ഇനി ഇത് ഞാൻ പ്ലോട്ട് ചെയ്യുന്നില്ല, കാരണം എഗെയിൻ ഇത് വീണ്ടും ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയും മതി. സോ എ ലൈറ്റ് റേ എ ബി ഇൻസിഡൻറ്റ് ഓൺ ദിസ് അപ്പർ ലെയർ ഓഫ് ദിസ് തിൻ ഫിലിം, സം പാർട്ട് ഓഫ് ദിസ് വിൽ ബി reflected like this and another part will be refracted like this. Again, similar reflection and refraction will occur at these surfaces also, lower surface as well as this upper surface. Okay, appo enganeyana procedure. Ini edakkeyana ഇൻ്റർഫെയർ ചെയ്യുന്നത്? ഈ രണ്ട് വേവ്സും ആണ് ഇൻ്റർഫെയർ ചെയ്യുന്നത്. അതായത് അപ്പർ ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവും ലോവർ ലെയറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വന്ന ഇവിടെ ഒരു റിഫ്രാക്ഷനൊക്കെ ഉണ്ട്, എന്നാലും അത് ലോവർ ലെയറിൽ നിന്ന് വരുന്ന വേവാണ് അല്ലേ. സോ ദ റേ റിഫ്ലക്റ്റഡ് ഫ്രം ദി അപ്പർ സർഫസ് ആസ് വെൽ ആസ് ദ ലോവർ സർഫസ് വിൽ ജോയിൻ ടുഗെദർ ടു ഫോം ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുക, ഒബ്സർവർ ഇവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഇൻ്റർഫെറൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്, അതിനെ ജി എന്നുള്ള നെയിം കൊടുക്കാം, ജി ഡി എന്നുള്ളൊരു പെർപെൻഡിക്കുലർ. ഹിയർ അഗെയിൻ ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് ഈ നോർമലിൽ നിന്ന് ഇങ്ങോട്ട് അതിന് എച്ച് എന്നുള്ളൊരു നെയിം കൊടുക്കുക. അപ്പോൾ നമുക്ക് വൺ
ടു ത്രീ മൂന്ന് ട്രയാങ്കിൾസ് ഉണ്ട്. ഇതൊരു ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ ആൻഡ് തേർഡ് ട്രയാങ്കിൾ. ഇനി ആംഗിൾസ്, ദിസ് ഇസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ, അല്ലേ? ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണെങ്കിൽ ഇതും ഐ ആയിരിക്കും, അല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്, ഐ ഈസ് ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ ഇവിടെ ഐ ആണെങ്കിൽ ഇത്രയും പോർഷൻ ഐ ആണ്, അല്ലേ? ഇനി ഈ ആംഗിളിന് എന്താണ് പറയുക? സ്മോൾ ലെറ്റർ ആർ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ്, സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി ഇത് ആറാണെങ്കിൽ ദിസ് വിൽ ഓൾസോ ആർ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പാരലൽ ലൈൻസിന് ഇടയിലുള്ള ആംഗിൾസ് ആണ്. സോ ഇത് ആറ്, ദിസ് ആംഗിൾ വിൽ ഓൾസോ ബി ആർ. ഇത് ആറാണെങ്കിൽ ദിസ് ആംഗിൾ എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ആർ, അല്ലെ? ഇത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആണ്. അപ്പോൾ അത് രണ്ടും സെയിം ആയിരിക്കും, ആർ ആർ. ഇനി എന്താ പറയാനുള്ളത്? ഇവിടെ ഇവിടെ ടോട്ടൽ 90 ആണല്ലോ, ഈ ടോട്ടൽ ആംഗിൾ 90 ആണ്, അല്ലേ? ടോട്ടൽ ആംഗിൾ 90, ഇത്രയും പോർഷൻ ഐ. അപ്പോൾ ബാക്കി ഇവിടെ എന്തുണ്ടായിരിക്കുക? 90 മൈനസ് ഐ, ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ 90, ഇത്രയും പോർഷൻ ഐ, സോ റിമൈനിങ് പാർട്ട് വിൽ ബി 90 മൈനസ് ഐ. ഇനി എനിക്ക് ഈ ആംഗിൾ കൂടി വേണം കേട്ടോ. അപ്പോൾ എന്താ വേണ്ടത്? 90 മൈനസ് ഐ ആണ് ഈ ഒരു ആംഗിൾ, ഇത് 90 ആണ്, അല്ലേ? ഇനി റിമൈനിങ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മൂന്നും ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം, അല്ലേ? അപ്പോൾ ഇവിടെ 90 ഉണ്ട് ഓൾറെഡി, അപ്പോൾ ഇവിടെ 90 മൈനസ് ആയി ഉണ്ട്. അപ്പോൾ സോ റിമൈനിങ് ഇവിടെ ഐ വന്നാലല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ 90 പ്ലസ് 90 മൈനസ് ഐ പ്ലസ് ഐ ചെയ്താൽ ഐ ഐ ക്യാൻസൽ ചെയ്ത് 180 ഡിഗ്രി എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൽ റൂള് ശരിയായി ആവുകയും ചെയ്തു. സോ ദിസ് ഇസ് 90 ഡിഗ്രി, ഇത് 90 മൈനസ് ഐ, ഇത് ഐ ആണ്. അപ്പോൾ ഇത്രയും ആംഗിൾസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ആംഗിൾസ് പ്ലോട്ട് ചെയ്യാൻ നോക്കി വയ്ക്കുക, ഐ ഏതാണ്. അപ്പോൾ ഈ ടൈമിൽ ഇത് ഐ ആണ്, ഇത് 90 ആയതുകൊണ്ട് ഇത് 90 മൈനസ് ഐ ആണ്, ഇത് ആറായതുകൊണ്ട് ഇത് ആറാണ്, ഇത് ആറായതുകൊണ്ട് ഈ ആംഗിളും ആറാണ്. ഇനി 90 മൈനസ് ഐ 90, ദിസ് ആംഗിൾ, റിമൈനിങ് ആംഗിൾ വിൽ ബി ഐ. ഓക്കെ.